നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സംഘങ്ങൾക്കെതിരെ ആ ജനത ഒറ്റക്കെട്ടായി പോരാടണം. അതിവിടെ മാത്രമല്ല, ഏത് നാട്ടിലാണെങ്കിലും നാടിലെ മറ്റ് സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ആരുമാകട്ടെ, അധികാരികളാകട്ടെ, ഗുണ്ടകളാകട്ടെ, മാധ്യമങ്ങളാകട്ടെ, ഇത്തരം ദുഷ്പ്രവൃത്തികൾ നടത്തുന്ന ആരായാലും ഇവരുടെ കാര്യങ്ങളെ തുറന്നു കാണിക്കാനും സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി കൊണ്ടുവരാനും ഇത്തരക്കാർക്ക് കൂച്ചുവിലം കെടാനും ഇവരെ പിടിച്ചു നിർത്താനും സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ മനസ്സമാധാനം തകർക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോവുക. ഇതെല്ലാം പറയാൻ കാരണം ചില കേരളത്തിലുണ്ടായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സമാധാനവും തകർന്നു എന്ന രീതിയിൽ വാർത്തകളും മറ്റും പ്രചരിപ്പിച്ച് പ്രചാരം നേടാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. യഥാർത്ഥ വസ്തുതകളെ ഭൂരിഭാഗവും 90% മറച്ചു വച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിക്കാനാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ക്രിമിനൽ സംഘം ഒരാളെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ വലിയ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് സർക്കാരിനെതിരെയും അതുപോലെ പോലീസിനെതിരെയും വിജിലൻസിനെതിരെയും ക്രൈംബ്രാഞ്ചിനെതിരെയും ആ സംവിധാനങ്ങൾക്ക് മുഴുവനെതിരെ ശക്തമായി വാളാങ്ങിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് ചെറിയ തോതിൽ സുരക്ഷിതവും സമാധാനപരവുമായി ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിന് സ്വന്തമാണ്. എന്നാൽ ചെറിയ തോതിലുള്ള ചെറിയ സംഭവങ്ങളെ വലുതായി പർവ്വതീകരിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ കുഴപ്പങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരക്കാർ വലിയ തോതിലുള്ള പ്രാധാന്യം നൽകുന്നത്. ഇവർ മറ്റാർക്കോ വേണ്ടി പണിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വന്തം നാടിനെ, സ്വന്തം വീടിനെ, സ്വന്തം സമൂഹത്തെ, സ്വന്തം പ്രദേശത്തെ തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന നേട്ടമെന്താണ്? ഇത്തരത്തിൽ നടത്തുന്ന നീക്കങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? അപ്പോൾ കൃത്യമായ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇത്തരക്കാർ പ്രവർത്തിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ പൂർണ്ണ സമാധാനത്തോടെ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ മുന്നിലാണ് കേരളം. അതായത് കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അക്രമ സംഭവങ്ങളോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും കേരളത്തിൽ ഒരിടത്തും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത് ഒഴിച്ചാൽ അത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടല്ല, പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ടായതാണ്. അല്ലാത്ത പൊതുവായ രീതിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിലെ ഇത്തരത്തിൽ സുഗമമായിട്ട് തെരഞ്ഞെടുപ്പ് വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലാണ് കേരളം. പല സംസ്ഥാനങ്ങളും ഒക്കെ വളരെയധികം പിന്നിലാണ്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ വലിയ കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരക്കാരുടെ ഗൂഢമായ ശ്രമം നടക്കുന്നത്. അതായത് ക്രമസമാധാനത്തിന് നേരിയ പോറൽ പോലും ഉണ്ടാകാതിരിക്കാനാണ് ഓപ്പറേഷൻ ആഗും ഡിഹണ്ടുമായി പോലീസ് ജാഗ്രത പുലർത്തുന്നത്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1.32 ലക്ഷം കേസുകൾ മാത്രമാണ്. കഴിഞ്ഞ വർഷം 5.87 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 2022 4.54 ലക്ഷം കേസുകളും രജിസ്റ്റർ ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തോ ഉണ്ടാകുന്ന ക്രൈമുകളുടെ, കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ കണക്ക് ശേഖരിക്കുന്ന ഏജൻസി. അഥവാ പോലീസിലും മറ്റും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ, FIR വരുന്ന കേസുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2022 കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ വർഷം വലിയ തോതിലുള്ള കുറവാണ്. അതായത് 5.48 ലക്ഷം എന്ന് പറയുന്നതിൽ നിന്ന് 1 സംതിങ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിഞ്ഞ 2016 7.7 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും കുറയുന്നുവെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഇതിൽ കൂടുതലായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ കൂടുതലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ 7.7 ലാക്സ് ആ ഒരു അളവിലായിരുന്നു ക്രൈംസ് റെക്കോർഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ 5.5 ലേക്ക് പിന്നെ കുറഞ്ഞു, പിന്നെ 1.8 ലേക്കൊക്കെ വന്നിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഇത് കൃത്യമായ ഒരു ഇടപെടലിൻ്റെയും ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിൻ്റെയും ഏജൻസികളുടെയും പോലീസിൻ്റെയൊക്കെ കൃത്യമായ ഇടപെടലുകളാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഓപ്പറേഷൻ ആഗ, ഡി ഹണ്ട് പോലുള്ള കാര്യങ്ങൾ, ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനും പിടികൂടുന്നതിനും നാട് കടത്തുന്നതിനൊക്കെ സ്വീകരിക്കുന്ന നടപടികൾ വളരെ പ്രശംസനീയമായ കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം മറവിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ചില മാധ്യമങ്ങളുടെയും ചില വ്യക്തികളുടെയും ചില ഗൂഢലക്ഷ്യങ്ങളോടെയുള്ള പ്രചാരണം. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വലിയ തോതിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷം നൽകുന്ന കാര്യങ്ങളും ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 2624 ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം 482 മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് 2624 482 എത്ര കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കണക്കനുസരിച്ചാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് വന്നിരിക്കുന്നു.
ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഉൾപ്പെടുന്നവരെയും മയക്കുമരുന്ന് ഇടപാടുകളിൽ പ്രതികളാകുന്നവരെയും ഗുണ്ടാപ്പെട്ടികൾ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഓപ്പറേഷൻ ആഗിലൂടെ 60-ലേറെ പേരെ കരുതൽ തടങ്കലിലാക്കി 5 പേർക്കെതിരെ കാപ്പാ നിയമപ്രകാരം നടപടിയെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട 90 പേരെയും അറസ്റ്റ് വാറണ്ടിൽ പ്രതികളായ 153 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരക്കാർ ഗൂഢമായ രീതിയിൽ ചില വലിയ തോതിലുള്ള പ്രചാരവേലകൾ മറ്റാർക്കോ വേണ്ടി സംഘടിപ്പിക്കുന്നത്. ഇത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതോടുകൂടി വലിയ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ UDFന് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ പ്രതിപക്ഷത്തിന് വേണ്ടിയോ ഇത്തരത്തിൽ കേരളത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് വലിയ നേട്ടം കൊയ്യാനുള്ള ചില നീക്കങ്ങളാണ് ഇവിടുത്തെ മുത്തശ്ശി ചില പത്രങ്ങളും ചില മാമാധ്യമങ്ങളും നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. അതോടൊപ്പം തന്നെ ഇത്തരക്കാരായ നീക്കങ്ങൾ, ഇത്തരം തരം കറുപ്പ് നീക്കങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇതെങ്കിലും ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള ബോധ്യവും ബോധവും ഇവർക്കുണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.